ചക്രമുടി കയ്യേറ്റം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ. കയ്യേറ്റ ഭൂമിയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ജനപ്രതിനിധികളുടെ ഒത്താശയോടെയാണ് കയ്യേറ്റം നടത്തി വ്യാജരേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് കയ്യേറ്റം അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിലവിൽ സർക്കാരും മറ്റ് സ്വകാര്യ ഏജൻസികളെല്ലാം പുറത്തുവിട്ട വാർത്ത അനുസരിച്ച് 14 ഏക്കർ 90 സെന്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ 14 ഏക്കർ കയ്യേറ്റം നടത്തി രേഖകൾ ഉണ്ടാക്കിയതൊന്നും സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കുമ്പം ഈ നാട്ടിലെ രാജ്യം മുഴുവൻ ജനങ്ങളെയും പൊട്ടന്മാരാക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം സർക്കാർ അറിയാതെ, സർക്കാർ ഏജൻസി അറിയാതെ ഇത്രയും ഏക്കർ കണക്കിന് ഭൂമി കയ്യേറി വ്യാജരേഖകൾ ഉണ്ടാക്കി പട്ടയം ഉണ്ടാക്കി കൈവശരേഖ ഉണ്ടാക്കി ഒരു രേഖ നടക്കത്തില്ല. അപ്പോൾ ഭരിക്കുന്ന പാർട്ടികളുടെ യഥാർത്ഥ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുൾപ്പെടെയുള്ള സംഭവമാണ് ഈ ചക്രമടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. തന്നെയുമല്ല, ഈ ചക്രമടി കയ്യേറ്റ തൊട്ട് താഴെ 100 കണക്കിന് ആളുകളാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു മണ്ണൊലിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ 1000 കണക്കിന് ആളുകൾക്ക് ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഈ സംഭവം മാറും. അതും തന്നെയല്ല, താഴെ 200-300-400 പരം SC ST ഭാഗത്തിൽപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന കോളനികളുണ്ട്. അവരെല്ലാം ബാധിക്കുന്ന ഈ സംഭവത്തിൽ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഭാവം വരുവാണെങ്കിൽ APMS ഉൾപ്പെടെയുള്ള ശക്തമായ സമരത്തിന് ഇതിന്റെ സംരക്ഷണ സമിതിയായി ബന്ധപ്പെട്ട് യോജിച്ച് നടത്തിക്കൊണ്ട് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് നമ്മുടെ ഒരു ആലോചന എന്നുള്ളത്. കയ്യേറ്റ സംഭവം സർക്കാർ കണ്ടില്ലെന്ന ഭാവം നടിക്കുകയാണെങ്കിൽ ശക്തമായ സമരവുമായി KPS മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി.